ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫാമിലി വ്ലോഗ്സ് ലിന്സ് ഞാനിന്നിവിടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ചൂടുകാലത്തെ ചൂടകറ്റാൻ പറ്റിയ ക്യാരറ്റ് കൊണ്ടുള്ള രണ്ട് കിടിലം ജ്യൂസുകളുടെ റെസിപ്പിയാണ് അപ്പോൾ ഈ വേനൽക്കാലത്ത് ഈ ചൂട് ചൂടകറ്റാനായിട്ട് ഇതുപോലത്തെ ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിന് നല്ല തണുപ്പും കിട്ടും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസുമാണിത് കാണുമ്പോൾ തന്നെ കുടിക്കാൻ തോന്നുന്നതും അതും വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും ഹെൽത്തി ആയിട്ടുള്ളതുമായ ഈ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം നമുക്ക് ക്യാരറ്റും ലെമനും ചേർത്തുള്ള ജ്യൂസ് നമുക്ക് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം അപ്പോൾ അതിനായി ആദ്യം നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു നാല് ക്യാരറ്റ് തൊലികളഞ്ഞരിഞ്ഞത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് ജ്യൂസ് അടിക്കാനായിട്ട് ക്യാരറ്റ് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് വേണം എടുക്കാനായിട്ട് വാടിയ ക്യാരറ്റൊക്കെ എടുത്താൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ജ്യൂസ് കിട്ടില്ല ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു നാരങ്ങയുടെ ജ്യൂസാണ് ഇവിടെ ഒരു നാരങ്ങയുടെ ജ്യൂസ് ഞാൻ പിഴിഞ്ഞൂടെ എടുത്തിട്ടുണ്ട് അതും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് പുതിയ ഇലയാണ് ഞാനിവിടെ ഒരു നാല് പുതിയ കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ പഞ്ചസാര ചേർക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരക്കപ്പ് തണുത്ത വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നമുക്ക് അരയാൻ ആവശ്യമുള്ള വെള്ളം മാത്രം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി ഈ ക്യാരറ്റൊക്കെ നല്ല ഫൈനായിട്ട് അരഞ്ഞു വരുന്ന രീതിയിൽ നമുക്ക് നല്ല ജ്യൂസ് ആയിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ക്യാരറ്റൊക്കെ നല്ല ഫൈനായിട്ട് നമുക്ക് അരഞ്ഞു കിട്ടിയിട്ടുണ്ട് നമുക്ക് ഈ ജ്യൂസ് അടിച്ച് എടുക്കുമ്പോൾ തന്നെ നമുക്കിതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് കൂടി കൂടിയിട്ട് നമുക്ക് അടിച്ചെടുക്കാവുന്നതാണ് അങ്ങനെ അടിച്ചാലും നല്ല തണുത്ത ജ്യൂസ് ആയിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും ഞാനിവിടെ കോൾഡ് വാട്ടർ ഉപയോഗിച്ചാണ് ഇത് അടിച്ചെടുത്തിരിക്കുന്നത് നമുക്കിതിലേക്ക് കപ്പ് കോൾഡ് വാട്ടറും കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഈ അടിച്ചു വെച്ചിരിക്കുന്ന ജ്യൂസ് ഒരു ബൗളിലേക്ക് നമുക്ക് ഒരു അരിപ്പ് വെച്ച് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം അരിച്ചെടുക്കുമ്പോൾ ഇതേപോലത്തെ വലിയ ഹോളുള്ള അരിപ്പയിലാണ് നമ്മൾ അരിച്ചെടുക്കുന്നതെങ്കിൽ ജ്യൂസ് പെട്ടെന്ന് നമുക്ക് അരിച്ചെടുക്കാവുന്നതാണ് ഇപ്പോൾ അരിപ്പ് ഉപയോഗിച്ച് ക്യാരറ്റിൻ്റെ ജ്യൂസൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ലെമൺ ആൻഡ് ക്യാരറ്റ് ജ്യൂസാണിത് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ജ്യൂസാണ് ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം അപ്പോൾ ഇത് സെർവ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ഐസ് ക്യൂബ്സും കൂടിയിട്ടാണ് ഇത് സെർവ് ചെയ്യുന്നതെങ്കിൽ നല്ല തണുപ്പ് കിട്ടാനായിട്ട് ഏറ്റവും നല്ല ഒരു ജ്യൂസാണിത് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാകുന്നൊരു ക്യാരറ്റ് ജ്യൂസ് ആയിരിക്കും ഇത് അപ്പോൾ അടുത്തതായി നമുക്ക് ക്യാരറ്റ് മിൽക്ക് ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതും നമുക്ക് വേനൽക്കാലത്തൊക്കെ നല്ല തണുപ്പേക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ജ്യൂസാണ് അപ്പോൾ ഈ ടേസ്റ്റി ആയിട്ടുള്ള ജ്യൂസ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം അപ്പോൾ അതിനായി ഞാനിവിടെ അഞ്ച് ക്യാരറ്റ് തൊലി ഇളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ക്യാരറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായി ഞാനിവിടെ ഒരു സോസ് പാനിലേക്ക് ക്യാരറ്റ് എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാട് വേവിക്കേണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ക്യാരറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം മാത്രം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഈ സോസ് പാനെടുത്ത് നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് ഇത് നന്നായിട്ടൊന്ന് വെട്ടി തിളച്ച് വരട്ടെ അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇതിങ്ങനെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടട്ടെ അപ്പോഴത്തേക്കും നമ്മുടെ ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് വെന്ത് കിട്ടുന്നതായിരിക്കും ഇപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ട് വെട്ടി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് ചെറുതായിട്ട് വെന്തും കിട്ടിയിട്ടുണ്ടാവും ക്യാരറ്റ് നല്ല സോഫ്റ്റ് ആയിട്ടും വന്നിട്ടുണ്ടാവും അപ്പോൾ അതിന് വേണ്ടിയാണ് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുന്നത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ക്യാരറ്റിനെ വേറൊരു പാത്രത്തിലേക്ക് ഈ വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം ഇപ്പോൾ ഈ ക്യാരറ്റ് എല്ലാം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് തണുത്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി നമുക്ക് ഈ ക്യാരറ്റ് വേവിച്ച് വെള്ളവും ആവശ്യമാണ് അതും നമുക്ക് ഒന്ന് തണുത്ത് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി മിക്സർ ഒരു ജാറെടുത്തിട്ട് നമുക്കതിലേക്ക് ആ തണുക്കാൻ മാറ്റി വെച്ച ക്യാരറ്റ് നമുക്കെല്ലാം തണുത്ത് കിട്ടിയിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ക്യാരറ്റ് എല്ലാം മിക്സർ ജാറിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു പത്ത് ഈന്തപ്പഴമാണ് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു കപ്പ് പഞ്ചസാരയാണ് അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ക്യാരറ്റ് വേവിച്ച് വെച്ചിരിക്കുന്ന ആ വെള്ളവും കൂടി തണുക്കാൻ മാറ്റി വെച്ചിരുന്നു അതും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇവയെല്ലാം നല്ല ഫൈനായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം ഇപ്പോൾ നല്ല ഫൈനായിട്ട് ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ കട്ടയില്ലാതെ വേണം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാനായിട്ട് പിന്നെ നമുക്കിതിലേക്ക് ഒരു കപ്പ് പാലും കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു കപ്പ് പാലാണ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് പാല് നമുക്ക് പച്ചപ്പാൽ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം അതുപോലെ തിളപ്പിച്ചാറ്റിയ പാലും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ടേസ്റ്റ് രണ്ടും സെയിം തന്നെയായിരിക്കും ഞാനിവിടെ തിളപ്പിക്കാത്ത പച്ചപ്പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് പിന്നെ നമുക്കിതിലേക്ക് ഒരു പാക്കറ്റ് ബൂസ്റ്റും കൂടി നമുക്കിതിലേക്ക് പൊട്ടിച്ചിട്ട് കൊടുക്കാം ബൂസ്റ്റിൻ്റെ ഫ്ലേവറും കൂടി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഈ ജ്യൂസിന് നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന രീതിയിൽ നല്ല ജ്യൂസ് ആയിട്ട് നമുക്ക് നമുക്കിതൊന്നും കൂടി അടിച്ചെടുക്കാം നല്ല ഫൈൻ ഫൈനായിട്ട് ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലിത്തിരി ഐസ് ക്യൂബും കൂടി കൂടിയിട്ടാണ് അടിച്ചെടുക്കുന്നതെങ്കിൽ നല്ല തണുപ്പുള്ളതും നല്ല കൊഴുപ്പുള്ളതായിട്ടുള്ള ഒരു ജ്യൂസ് ആയിരിക്കും ഇനി നമുക്കിത് ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ നമ്മളുടെ ക്യാരറ്റ് മിൽക്ക് ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ജ്യൂസാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടമാകുന്ന ഒരു ജ്യൂസ് ആയിരിക്കും ഇത് ജ്യൂസ് ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് ഒരു അല്പം ബൂസ്റ്റും കൂടി ഇതിൻ്റെ പുറത്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ജ്യൂസ് ആയിരിക്കും അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഈ ചൂട് കാലത്ത് കഴിക്കാൻ പറ്റിയ നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള രണ്ട് തരം ജ്യൂസാണ് ഞാൻ ഇവിടെയും ഉണ്ടാക്കിയിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഈ ജ്യൂസൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യാനും ആരും തന്നെ മറക്കരുത് കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടനും കൂടി ഒന്ന് അമർത്തണേ അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതേപോലത്തെ വെറൈറ്റി റെസിപ്പികളുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്നതായിരിക്കും ടേക്ക് കെയർ ബായ്